ഞാൻ പറഞ്ഞ കുടുംബം ചേർക്കുന്ന ഒരു സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ്. അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സൽസ്വഭാവം. ഞാൻ പറഞ്ഞോട്ടെ, എന്നാ പിന്നെ ഓരോരുത്തർക്കും അറിയാം എനിക്ക് എത്ര സ്വഭാവമുണ്ട്. എല്ലാ സ്ഥാമാരും സൽസ്വഭാവമാണെന്നേ വേദം പറയാറുള്ളൂ. എന്താ സംഗതി എന്ന് പറയാറില്ല. അപ്പൊ ഇനി ഞാനൊക്കെ അങ്ങനെ സമാധാനിച്ച് നോക്കൂ, ശരിക്കും എന്റെ സ്വഭാവം നല്ല സ്വഭാവം തന്നെയാണ്. എന്നാൽ ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും ഇവിടെ മുതൽ ശ്രദ്ധിച്ചോ, എന്നിട്ട് നിങ്ങൾ വരെ എന്റെ സ്വഭാവം എങ്ങനെയുണ്ട്. നാളെ ഇതിനോളം ഭാരം തൂങ്ങുന്നൊരു സംഗതി വേറെ ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. സൽസ്വഭാവത്തിൽ ഏറ്റവും പ്രധാനമായത് ഒന്ന് തബസ്സുമുക, പുഞ്ചിരിക്കല. ഒരു മുസ്ലിമായ ഒരു സഹോദരനെ കാണുമ്പോൾ, വേണ്ട ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരു ചേർന്നേർത്ത പുഞ്ചിരി, അതൊരു സൽസ്വഭാവത്തിന്റെ അടയാളമാണ്. പക്ഷെ അധികാൾക്കും ചിരി വരൂല, അങ്ങനെ പുഞ്ചിരി ആർക്കും വരൂല. ഞാൻ ഇപ്പൊ ഒരാൾ വന്നപ്പോ ഇവിടെ ബസ് ഇറങ്ങി വന്നപ്പോ കുറെ ചിരിച്ചു നോക്കി, ഒരു ചെറിയ ആള് ചിരിച്ചില്ല. ആളെ ഞാൻ പറയണില്ല, സത്യം പറ. ഞാൻ കുറെ അയാളുടെ കെട്ടി മറിഞ്ഞിങ്ങനെ. നല്ലവർക്ക് മാത്രമേ പുഞ്ചിരി വരൂ. നല്ല ഹൃദയമുള്ളവർക്ക് ചിരി വരൂ, എല്ലാം വരില്ല. വല്ലൊന്നായിട്ട് വെളിവാക്കി ചിരിക്കുന്ന ചിരിയല്ല ഒരു പുഞ്ചിരി. അത് സൽസ്വഭാവത്തിന്റെ അടയാളമാണ്. നിങ്ങൾ ഇന്നു മുതൽ ചിന്തിച്ചോ, നിങ്ങൾക്ക് അങ്ങനെ ചിരിക്കാൻ കഴിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ആളെ കാണുമ്പോൾ ആത്മാർത്ഥമായിട്ട് പുഞ്ചിരിക്കാൻ കഴിയുന്നുണ്ടോ നോക്കിക്കോ. മുഹമ്മദുർ റസൂലുള്ളാഹി. ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാഹിക്കൻ മുസ്തജ്മിയൻ ഖത്തു. ഒരിക്കൽ പോലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെണ്ണാക്ക് കാണുന്ന രൂപത്തിൽ, അവിടുത്തെ തൊണ്ണുകൾ കാണുന്ന രൂപത്തിൽ തങ്ങൾ ചിരിക്കുന്നത് കണ്ടിട്ടില്ല. ഇന്നമാ ഹുവ തബസ്സുമുൻ, ഒരു പുഞ്ചിരിക്കൽ മാത്രമാണ്. അതേ കാണുകയാണെങ്കിൽ കാണേണ്ടത് ആയിഷ ബീവിയാണ്. ആയിഷ ബീവി കണ്ടിട്ടില്ല, കൂടുതൽ ചിരിക്കരുത്. അതേ സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ എപ്പോഴും നല്ല പുഞ്ചിരി ഉണ്ടാവേണ്ടതാണ്. ഞാൻ ചോദിക്കുന്നത് എന്താ മക്കളെ ചെലവുള്ളത്, എന്താ നമുക്ക് പ്രയാസമുള്ളത്? പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെ ചിരി വരാറില്ല. സ്വഭാവത്തിന്റെ ഗുണമാണ്. സ്വഭാവം നോക്കണം. നല്ല സ്വഭാവമാണെന്നുള്ള കാര്യമുണ്ട്. എന്താണെന്നറിയണ്ടേ? ഞാൻ ചുരുക്കി പറയുന്നു, രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? സൽ സ്വഭാവത്തിന്റെ അടയാളം രണ്ടാമത്, അതേ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രയാസങ്ങൾ സഹിക്കലാണ്. മറ്റുള്ളവരെ പ്രയാസം സഹിക്കുക. എത്രത്തോളം ഒരാൾക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഫാന് വേണം, മറ്റേയാൾക്ക് ഫാന് പറ്റൂല, അവിടെ പ്രശ്നം, ഭയങ്കര പ്രശ്നം. അത് സഹിക്കലാണ് സ്വഭാവം. സൽസ്വഭാവം തന്നെ സഹിക്കലാണ്. മറ്റൊരാളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കലാണ് സൽസ്വഭാവം. സഹിക്കൽ നിർബന്ധമല്ല, പക്ഷെ സൽസ്വഭാവം സഹിക്കലാണ്. മക്കളിൽ നിന്നുള്ള പ്രയാസങ്ങൾ മാതാപിതാക്കൾ സഹിക്കലാണ് മാതാപിതാക്കളെ സൽസ്വഭാവം. മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. എത്രയെത്ര മക്കളുണ്ട് മാതാപിതാക്കളെ കൊണ്ട് പൊറുതി പുട്ടുന്നവർ, മാതാപിതാക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മരുമക്കളെ കുറ്റം പറയുന്നവർ, മക്കൾക്ക് പാരപണിയുന്നവർ, മക്കളെ ശല്യം ചെയ്യുന്നവർ, എന്തൊക്കെ പ്രയാസങ്ങൾ മാതാപിതാക്കളിൽ നിന്നുണ്ടോ അത് സഹിക്കലാണ് സൽസ്വഭാവം. അത് പറയലല്ല, മറ്റുള്ളവരോട് പരാതിപ്പെടലല്ല, അതിനെതിരെ പ്രാർത്ഥിക്കലല്ല, അതിനെതിരെ തിരിയലല്ല. അതുപോലെ അവനവന്റെ മക്കളിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, സ്വന്തം മകനിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, സ്വന്തം മരുമകളിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, അത് സഹിക്കലാണ് സൽസ്വഭാവം കേട്ടോ. അപ്പൊ അതേ സമയത്ത് നമ്മളെന്താ ചെയ്യാറുള്ളത്? അവരോട് പറഞ്ഞ്, ഇവരോട് പറഞ്ഞ്, അതിന് ശല്യം ചെയ്ത്, അതിന് പ്രാർത്ഥന നടത്തി, അല്ലാ അല്ലാ, നിന്റെ സ്വഭാവം ശരിയല്ല,
ആരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളും സഹിക്കാൻ കഴിയണം. ഇഹ്തിമാലുൽ അദ, അയൽവാസികളിൽ നിന്നുള്ള പ്രയാസങ്ങൾ സഹിക്കണം. ഇതുകൊണ്ടാ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, അയൽവാസിയെ നോക്കിയിട്ടാ നീ വീട് വെക്കേണ്ടത്. ഖദ്ദിം ജാറക ഖബ്ല ബൈതിക, നീ ഒരു വീടെടുക്കുന്നതിന്റെ മുൻപ് അവിടെ വെള്ളം കിട്ടുമോ എന്നന്വേഷിക്കുന്നതിന്റെ മുൻപ് അവിടെ റോഡ് സൗകര്യമുണ്ടോ എന്നന്വേഷിക്കുന്നതിന്റെ മുൻപ് മൊബൈൽ റേഞ്ച് കിട്ടുമോ എന്ന് നോക്കുന്നതിന്റെ മുൻപ് വീട് വെക്കുന്ന സമയത്ത് ആദ്യം നീ ശ്രദ്ധിക്കേണ്ടത് അയൽവാസിയെയാ. എന്തുകൊണ്ടോ ഒരു വീട്ടിൽ നീ താമസിച്ചു കഴിഞ്ഞാൽ അയൽവാസിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവിടുന്ന് ഇട്ടെറിഞ്ഞു പോന്നുകൂടാ, വീട് ഉപേക്ഷിച്ചുകൂടാ. അത് സഹിക്കലാണ് നിന്റെ സൽസ്വഭാവം. അതേസമയത്ത് വീട് വെച്ച് താമസിക്കുന്നതിന്റെ മുൻപ് അയൽവാസിയെ കുറിച്ച് നീ ചിന്തിക്കേണ്ടതാ, പരിഗണിക്കേണ്ടതാ. അയൽവാസികളുള്ള പ്രയാസങ്ങൾ സഹിക്കണം. അയൽവാസികളോട് നിന്നുള്ള അയൽവാസിയിൽ നിന്ന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും സഹിക്കലാണ് സൽസ്വഭാവം. മക്കളിൽ നിന്നുള്ള പ്രയാസങ്ങൾ സഹിക്കലാണ് സ്വഭാവം സൽസ്വഭാവം. അല്ലാ അല്ലാ, ഭർത്താവിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്ര ഭാര്യമാരുണ്ട്, ഭാര്യമാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. ഭാര്യമാരിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അത് ക്ഷമിക്കലും സഹിക്കലുമാണ് സൽസ്വഭാവം. ഭർത്താവിൽ നിന്ന് പീഡനങ്ങൾ ഉണ്ടാകുമ്പോ, ഭർത്താവിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അത് സഹിക്കലും ക്ഷമിക്കലുമാണ് സൽസ്വഭാവം. വെറുതെയാണോ സൽസ്വഭാവത്തെ പോലെ അല്ലാഹുവിന്റെ മുൻപിൽ തുലാസിൽ ഭാരം തൂങ്ങുന്ന മറ്റൊരു അമലില്ലാതെ തങ്ങൾ വെറുതെ പറഞ്ഞതല്ല, ഒട്ടുമിക്ക ആൾക്കും അത് കഴിയൂല. അതേസമയത്ത് ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതല്ലേ ഏറ്റവും സൽസ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് തങ്ങളുടെ സ്വഭാവമാണ്. ഖുർആനാണ് തങ്ങളുടെ സ്വഭാവം, തങ്ങളെ ഫോളോ ചെയ്യലാണ് സൽസ്വഭാവം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെയും ശപിച്ചിട്ടില്ല, ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, ഒരാളെ പറ്റിയും പരാതി പറഞ്ഞിട്ടില്ല. അതേസമയത്ത് മൂന്നാമത്തെ കാര്യം എന്താണ്, തന്നെ കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടായിക്കൂടാ. ഓരോ ഉമ്മയും ചിന്തിക്കേണ്ടത് എന്നെ കൊണ്ട് എന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, എന്നെ കൊണ്ട് എന്റെ മരുമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, എന്നെ കൊണ്ട് എന്റെ നാത്തൂന് ബുദ്ധിമുട്ടുണ്ടാവരുത്. ഭർത്താവ് ചിന്തിക്കേണ്ടത് എന്നെ കൊണ്ട് എന്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഒരു പ്രയാസവും എന്നെ കൊണ്ടുണ്ടാവരുത്. ഭാര്യ ചിന്തിക്കേണ്ടത് എന്നെ കൊണ്ട് ഒരു പ്രയാസം ഭർത്താവിനുണ്ടാവരുത്. ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കണം, എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതാണ് മോനെ സൽസ്വഭാവം. അതേ സമയത്ത് നിനക്ക് പറയാവുന്നതാണ്, നിനക്ക് പ്രതികരിക്കാവുന്നതാണ്, നിനക്ക് ചോദിക്കാവുന്നതാണ്, നിനക്ക് അവകാശപ്പെടാവുന്നതാണ്. അത് സൽസ്വഭാവമല്ല. സൽസ്വഭാവം എന്ന് പറയുന്നത് ഒരാൾക്കും നീ ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഒരാളിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന് നീ പ്രതികരിക്കരുത്. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ അങ്ങനല്ല. ബാപ്പ ചിന്തിക്കണ്, ഞാൻ ബാപ്പല്ലേ, ഓൻ തന്നെ പരിഗണിക്കണ്ടേ, ഒന്നോട് ചോദിക്കാണ്ട് ചെയ്യാൻ പാടുണ്ടോ മക്കളെ പറ്റി? മക്കള് തിരിച്ചു, മക്കള് ഞാൻ മോനല്ലേ, എന്നെ ബാപ്പ എന്നെ അങ്ങനെ നോക്കണ്ടേ? ഓരോരുത്തർക്കും അവനവന്റെ അവകാശങ്ങളെ കുറിച്ചാണ് ബോധം. അങ്ങനല്ല സൽസ്വഭാവം. സൽസ്വഭാവം ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടും സഹിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇതാണ് സൽസ്വഭാവമെങ്കിൽ ഈ സ്വഭാവമുള്ള എത്ര ആൾ ഈ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞേ? ഓ ആ അതന്നെ, അത് അതന്നെ. സൽസ്വഭാവം വേണമെന്ന് പറയാൻ എളുപ്പമുണ്ട്. എത്ര ആളുകൾ ഈ സ്വഭാവമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്? അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. ആമീൻ പറയാൻ തൗഫീക്ക് നൽകട്ടെ. ഇവിടെ പരിചയമല്ലാതെ കൊണ്ടുണ്ടാകാൻ ആമീൻ പറഞ്ഞു.
അടുത്ത കാര്യം എന്താണെന്നറിയോ? അതും കൂടി കേട്ടാ വലിയ വിശേഷമായി. എന്ത് വയന്ന് പറയുകയെ എവിടെയും തട്ടാത്ത വയന്ന് പറഞ്ഞു പോലെ എളുപ്പം. അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇന്നലത്തെ വയദുസ്സന വയതാണ്, കാരണം എവിടെയും തട്ടിയില്ല, ഇങ്ങനെ പറഞ്ഞു പോകല്. സൽസ്വഭാവത്തിന്റെ നാലാമത്തെ കാര്യം, ഒരാളിൽ നിന്നും ഇങ്ങോട്ട് ഒന്നും ലഭിക്കണമെന്ന് ആഗ്രഹിക്കരുത്. ഒന്നും ഇങ്ങോട്ട് ലഭിക്കണം എന്ന് ആഗ്രഹിക്കരുത്. ഇതിപ്പോ നിങ്ങളിങ്ങനെ കാത്തിക്ക, ഞങ്ങളെ വരും, എങ്ങനെ കിട്ടണ്ട, മോളെ കെട്ടിക്കണ കല്യാണത്തിന് 10 ഭവനെങ്കിലും തരും പ്രതീക്ഷിച്ചതാ. തിരിച്ചും നമ്മളെ മോളെ കല്യാണമാണ്, പെങ്ങളെന്തോ മോതിരാണ്ടിരിക്കൂല, കാര്യമായിട്ട് എന്തോ തരും കേട്ടു. എല്ലാം ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. വാപ്പ മക്കളെ പറ്റി പ്രതീക്ഷിക്കുകയാണ്, മക്കള് വാപ്പനെ പറ്റി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, അയൽവാസി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, സ്നേഹിതൻ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഓരോരുത്തരും പ്രതീക്ഷയാണ്, എന്തെങ്കിലും മറ്റുള്ളവർ നിങ്ങോട്ട് കിട്ടണം. ഒത്തക്കൂനു മിൻ സൈബിൽ ഉനാസി ആയിസ, മറ്റൊരാൾ ഒരിക്കലും ഒന്നും കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. ആരും നമുക്ക് തന്നാൽ അത് വാങ്ങാവുന്നതാണ്, പക്ഷേ ആഗ്രഹിക്കരുത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ ഇദ ജാഅക മിൻ ഹാദൽ മാൽ ഷൈഉൻ, അതേ നിനക്ക് ആർത്തിയില്ലാതെ എത്തി നോട്ടമില്ലാതെ താല്പര്യമില്ലാതെ എന്തെങ്കിലും മാല് ആരെങ്കിലും നിനക്ക് തന്നാൽ ഫഖ്ബലി, നീ അത് സ്വീകരിച്ചോളൂ. ഫൈനൂ റിസ്ഖുൻ സാഖഹുല്ലാഹു ഇലൈക, അത് റബ്ബ് തരുന്ന റിസ്ഖ. വളരെ താല്പര്യത്തോടെ ആഗ്രഹത്തോടെ ഒരാൾ എന്തെങ്കിലും നിനക്ക് സമ്മാനമായി തരുമ്പോൾ, ഹദിയയായി തരുമ്പോൾ, വളരെ താല്പര്യത്തോടുകൂടി നീ അത് സ്വീകരിക്കേണ്ടതാ. അത് തള്ളിക്കളയല്ല, വേണ്ടെന്ന് പറയണ്ട, അവനെ നിരാശപ്പെടുത്തണ്ട. ഒരാള് സാധനം കൊടുത്തരികയാണ്, എനിക്കിത് വേണ്ടില്ലേ, എനിക്ക് ഞാൻ ഇവിടെ എത്ര പാടുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. ഞാനതിങ്ങനെ കാത്തു നിൽക്കുന്ന രൂപത്തിൽ വാങ്ങി സ്വീകരിക്കണം, അതാണ് അയാൾ ഇഷ്ടം. ചില ആൾക്കാരുണ്ട്, ആ നിങ്ങളിപ്പോ എന്തിനാ അത് കൊണ്ടുവന്ന്, ഇവിടെ വേണ്ടില്ലായിരുന്നല്ലോ, ഇവിടെ ഇഷ്ടംപോലെ അത് തന്നെയാണ് എന്ന് പറഞ്ഞ് അയാളെ ചളാക്ക് ചെയ്യാൻ പാടില്ല, അത് സൽസ്വഭാവമല്ല. അതേസമയത്ത് ഒരാളിൽ നിന്നും ഒന്നും ലഭിക്കണമെന്ന് ആഗ്രഹിക്കല്ല. അടുത്ത കാര്യം എന്താണെന്നറിയുമോ? വലിസൈബി നഫ്സികലിൽ ഉനാസി ബാദില, പരമാവധി നീ വല്ലതും മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ചിന്തിക്കണം. ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നീ അവനെ കൊണ്ട് തീറ്റിക്കണം. ഒരു വസ്ത്രമെങ്കിലും അവന് കൊടുക്കണം. നിന്റെ എന്തെങ്കിലും ഒന്ന് അവന്റെ കയ്യിൽ പറ്റിക്കണം. ഇങ്ങനെ പരമാവധി ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കണമെന്ന് ചിന്തിക്കണം, ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. ഈ 5 കാര്യങ്ങളാണ് സൽസ്വഭാവത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അല്ലാഹു നമ്മുടെയൊക്കെ സ്വഭാവം നന്നാക്കി തരട്ടേ.